എല്ലാ പിടിക്കപ്പെടുന്ന കള്ളന്മാർക്കും പറയാൻ ചില ന്യായങ്ങളുണ്ട്. അത്തരം ന്യായവാദങ്ങൾ വെച്ചാണ് കള്ളത്തരങ്ങളെ ന്യായീകരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ കേരളത്തിൻ്റെ അണ്ണാ ഹസാരെ, സാബു ജേക്കബിൻ്റെ വാദങ്ങളെ പ്രതിരോധിക്കാൻ ഊസുഫ് അലിയുടെ ബോണ്ടയുമായി രംഗത്തിറങ്ങിയിരിക്കുന്ന ചിലരുമുണ്ട്. ഏതായാലും ഈ അണ്ണാ ഹസാരയുടെ വിശദീകരണം നിങ്ങൾ കേൾക്കാതെ പോകുന്നത് ശരിയല്ല. ദേ ഒന്ന് കേട്ടു നോക്കൂ. നിഷ്പക്ഷ നിലപാടിൽ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ ചിലതെല്ലാം ഒഴുക്കിനനുസരിച്ച് നീങ്ങേണ്ടി വരും. അതിന്റെ അർത്ഥം നമ്മളത് അംഗീകരിക്കുന്നു, അത് ശരിയാണെന്നുള്ളതല്ല. നിവൃത്തി കേടുകൊണ്ട് ആളുകൾ പലതും ചെയ്തു പോകുന്നു, അതിന്റെ അർത്ഥം ഞാൻ പിരിവ് കൊടുത്തു, അത് ശരിയാണെന്നുള്ളതല്ല. അതെനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ആ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകണം. നമ്മുടെ വീരപ്പൻ, ഈ വനംകൊള്ളക്കാരൻ വീരപ്പൻ പല മാസികകൾക്കും പണ്ട് നക്കീരൻ മാസികയ്ക്കൊക്കെ കൊടുത്ത അഭിമുഖത്തിലും ഇങ്ങനെയൊക്കെ പറയാറുണ്ട് എന്നുള്ളത് നിങ്ങളിൽ എത്ര പേർ വായിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. കാട്ടിൽ ഒരുപാട് അനീതിയുണ്ട്, ഞങ്ങൾക്കും ജീവിക്കണ്ടേ, അതുകൊണ്ടാണ് ഈ കൊള്ളയൊക്കെ നടത്തുന്നതും ആളുകളെ തട്ടിക്കൊണ്ടു പോകുന്നതുമെല്ലാം. മോചനദ്രവ്യം കിട്ടി വേണം കുടുംബത്തെ പോറ്റാൻ. ഒരുപാട് മനുഷ്യർ കാട്ടിലുള്ളവൾ വനവാസികൾ പട്ടിണിയിലാണ് എന്നൊക്കെയാണ് അന്ന് നമ്മൾ വീരപ്പനെ പറഞ്ഞത്. ആ പറഞ്ഞ വീരപ്പനെ വലിയ വനംകൊള്ളക്കാരനാക്കി വേട്ടയാടി അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയുണ്ടായി. എന്നാൽ നമ്മുടെ അണ്ണാ ഹസാരയുടെ വാക്കുകൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ടതാണ്. അദ്ദേഹത്തെ ഇപ്പോഴും കൊണ്ടു നടക്കുന്നവരോടും ഈ പറയുന്ന ആളുകളോടും ഒക്കെ ചില കാര്യങ്ങൾ ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നി. ഒന്നാമത്തെ കാര്യം, ലോകത്താരെങ്കിലും 25 കോടി രൂപ ബി ജെ പി രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുത്തത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനാണ് എന്ന വാദമാണ് ഉന്നയിക്കാനുള്ളതെങ്കിൽ, ജനാധിപത്യപരമായി ഇലക്ഷനിൽ മത്സരിക്കുന്ന എല്ലാ പാർട്ടിക്കാർക്കും അണ്ണാ ഹസാരെ കൊടുക്കേണ്ടതല്ലേ? അങ്ങനെ കൊടുത്തില്ലല്ലോ. പിന്നെ ഈ ചൂണ്ടയിടുന്ന മനുഷ്യർ, നമ്മൾ ആ ചൂണ്ടയിൽ കൊരുത്തിടുന്ന മീൻ, അത് മീനിനെ തടി വെപ്പിക്കാനും മീനിനെ ശക്തിപ്പെടുത്താനുമാണ് എന്ന് പറയുന്നത് പോലെ വിഡ്ഢിത്തരമല്ലേ? എനിക്കൊന്നും വേണ്ട, അങ്ങനെയൊക്കെ ചെയ്യുന്നത് വേറൊന്നിനുമല്ല, അത് അഴിമതിക്ക് വേണ്ടിയല്ല എന്നൊക്കെ പറഞ്ഞ് ഈ സംഗതികൾ കാണിച്ചു കൂട്ടുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇലക്ട്രൽ ബോണ്ടിൽ എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചാൽ, ഈ കൊടുക്കുന്നത് ആരും അറിയാതിരിക്കാൻ വേണ്ടിയല്ലേ ഇലക്ട്രൽ ബോണ്ടിൽ കൊടുത്തത്? ഇല്ലെങ്കിൽ അല്ലാത്ത സംഭാവന കൊടുത്തൂടെ? പരസ്യമായി സോഴ്സുള്ള വ്യാജപ്പണമല്ലാത്ത ഒറിജിനൽ പണമാണെങ്കിൽ അതങ്ങ് കൊടുത്തുകൂടെ? അങ്ങനെ കൊടുത്ത് അതിനോടൊപ്പം അങ്ങ് നിൽക്കണ്ടേ? അപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൽ കൊടുത്തത് സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനൊരു വിധി വരുമെന്നും അതിലൂടെ വെളിപ്പെടുമെന്നും സാക്ഷാൽ ഈ അണ്ണാ ഹസാരെ അറിഞ്ഞതേയില്ല. പിന്നെ മൂന്ന്, ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ടിൻ്റെ തുക കൊടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ ആ പാർട്ടിക്കാരനും ആ പ്രത്യയശാസ്ത്രത്തോട് ഇഷ്ടമുള്ള ആളുമായിരിക്കണം. പക്ഷേ നമുക്കറിയാവുന്ന ഈ അണ്ണാ ഹസാരെ അതിനെയൊക്കെ എതിർക്കുന്ന, സാമൂഹ്യ നീതിയുടെ അടിസ്ഥാനത്തിൽ നീതിപൂർവവും അഴിമതിരഹിതവുമായ പാലും തേനും ചായയും തോട്ടിലൂടെയും പറമ്പിലൂടെയും ഒക്കെ കിഴക്കമ്പലത്തൊഴുക്കിയതുപോലെ കേരളം മുഴുവൻ ഒഴുക്കാൻ വെമ്പൽ കൊള്ളുന്ന ആളാണ്. അപ്പോൾ പിന്നെ അദ്ദേഹം ആ ഇഷ്ടത്തിന് കൊടുത്തതായിരിക്കില്ല. പിന്നെ അതല്ലാതെ വേറെന്ത് കാര്യത്തിനായിരിക്കും സാക്ഷാൽ ഇദ്ദേഹം കൊടുത്തിട്ടുള്ളത്? അപ്പോൾ സംഗതികളൊക്കെ വളരെ വ്യക്തമാണ്. എന്നാലും നമ്മുടെ അണ്ണാ ഹസാരെ കിടന്നത് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വിയർക്കുകയാണ്. ഞാൻ കൊടുക്കുന്നെങ്കിലും അതിൻ്റെ അർത്ഥം ഞാൻ കൊടുക്കുന്നു എന്നല്ല, ഞാൻ കൊടുക്കാൻ പോകുന്നതിലൂടെ കൊടുക്കുന്നൊരു വ്യവസ്ഥിതിയെ കൊടുപ്പിക്കുന്നതിലൂടെ കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കൊടുക്കാനായി നോക്കുന്നതാണ് എന്നാണ് ഈ കൊടുപ്പുകാരൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ എന്തൊരു ഗതികേടാണ്. പിന്നെ യൂസുഫ് അലിയക്ക, യൂസുഫ് അലി എന്ന് പറയുന്ന മനുഷ്യൻ പുള്ളി ഒരുപാട് പേർക്ക് രഹസ്യവും പരസ്യവുമായി കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ആളാണ്, വാരി കോരി കൊടുക്കുകയാണ്. അദ്ദേഹം എങ്ങും ഒരു പ്രസംഗത്തിലും ഈ അഴിമതിരഹിതമായ വ്യവസ്ഥിതിക്ക് വേണ്ടി എന്നെ കേരള മുഖ്യമന്ത്രിയാക്കാനും എന്നെ ആലപ്പുഴ ജില്ലയുടെ പിന്നെ മുഖ്യമന്ത്രിയാക്കാനും എറണാകുളം ജില്ല എനിക്ക് തരാനും കിഴക്കമ്പലത്തേക്ക് നോക്കി ഇതെല്ലാം കണ്ടുപിടിക്കാനും ലുലുവിൽ കയറി സാമൂഹ്യ നീതി എന്താണെന്ന് പഠിക്കാനും ഒന്നും അദ്ദേഹം ആരെ ആഹ്വാനം ചെയ്യുന്നില്ല. അദ്ദേഹം കച്ചവടക്കാരനാണ്. കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എല്ലാ പാർട്ടിയുടെയും എല്ലാ സംഘടനയുടെയും എല്ലാ സ്ഥാപനത്തിൻ്റെയും എല്ലാ മനുഷ്യരുടെയും ഒക്കെ സഹായം വേണം.
അതിനുവേണ്ടി അദ്ദേഹം എല്ലാ പാർട്ടിക്കും കൊടുക്കും, എല്ലാ സംഘടനകൾക്കും കൊടുക്കും, അമ്പലത്തിനും കൊടുക്കും, പള്ളിക്കും കൊടുക്കും, അതിനും കൊടുക്കും, ഇതിനും കൊടുക്കും, എല്ലാത്തിനും കൊടുക്കും. എന്നാൽ നമ്മുടെ അണ്ണാ ഹസാരെ അങ്ങനെയാണോ? അങ്ങനല്ല. അണ്ണാ ഹസാരെ പ്രസംഗിക്കുന്നത് മുഴുവൻ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ വലിയ എന്താ പറയുന്നത് അടയാളമായി നിന്നാണ് അദ്ദേഹം ഈ കത്തിപ്പടരുന്നത്. അതുകൊണ്ട് മണ്ടന്മാരായ അനുയായികൾ ഈ പറയുന്ന രഹസ്യമായ കൊടുപ്പും പരസ്യമായ നിലപാടുമൊക്കെ തമ്മിലുള്ള അന്തരം മനസ്സിലാക്കി പണ്ടത്തെ അണ്ണാ ഹസാരെയുടെ പുതിയ ഒരു കേരള അണ്ണാ ഹസാരെയുടെ പതിപ്പാണിതെന്നുള്ളത് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. പിന്നെ ഇദ്ദേഹം നല്ലതാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചു കൂടിയിരിക്കുന്ന ചില പാവങ്ങളും ഇതൊന്നും മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്.